हेलो फ्रेंड्स, वेलकम टू एक्सप्लोरिंग टैलेंट आउट फूड रेसिपी। इन यानिवे कड़ल चना मसाला कड़ल अब वेत कड़ल इतर मणिकूर् वेट कड़ल रे रात्रि नमुक इट वा अब वेरे आवश्यक और सवाड़ और उलकिंग कुछ इंजी वेत तक इत्र साधन वैच् नमुक करी उड़क अब नमुक इत नमु कुरान अब आदमी कुर रू टेबू ऑयल वाले पेटेड़क पेटाणी अब इतने वेत इंजी या सवाड़ ना चाई अरी नमक वहटी एड़क इत वाले पेट नमुक पूरी चपाती अल पुट अपम इंटे कूड़े कह നല്ലൊരു കറിയാണ്, ബാച്ചിലേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊന്ന് വഴന്ന് വരട്ടെ, നമുക്ക് അതിൻ്റെ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത തക്കാളി അതൊന്ന് മിക്സിയിലിട്ടടിച്ച് തക്കാളി അതായത് നമ്മൾ ടൊമാറ്റോ പ്യൂരി എന്നെല്ലാം പറയുന്നില്ലേ അതേപോലെ തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്ത് അതാണ് ഇതിൽ ഞാൻ ഒഴിച്ചു. അപ്പം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തക്കാളീൻ്റെ നീരൊക്കെ ഒന്ന് അതിനോട്ട് ആ ഒനിയനും അല്ലെന്ന നീരൊക്കെ പിടിച്ച് അതിന്നൊരു ഇങ്ങനെ ഓയിൽ ഇതാക്കണ്ട ഇങ്ങനെ വരാൻ ഉണ്ടാവും. അപ്പോൾ അതിലോട്ട് ആ ഒരു മിക്സി അരച്ച മിക്സിയിൽ ഞാൻ കുറച്ചൊരു ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഞാൻ അതിലോട്ട് മാറ്റി. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് ആ വെള്ളവും ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ ഒഴിച്ച വെള്ളവും തക്കാളി നീരൊക്കെ ഇല്ല, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുക്കിയെടുക്കണം. ഓൾമോസ്റ്റ് ആ വെള്ളം വറ്റിച്ച് വേണ്ട, വെള്ളം വറ്റി. അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിങ്ങനെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മസാല, അതായത് കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഞാൻ മല്ലി ക്രഷ് ചെയ്തെടുത്തതാണ് മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ട ജീരകം ഒരു അര സ്പൂണ് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ഇടാം, പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനിടാം. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടാണ് ഈ സംഭവം ഉള്ളത്, അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് എല്ലാത്തിനും ഒന്ന് എല്ലായിടത്തും ആവട്ടെ. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി നേരത്തെ ഞാനൊരു പൊട്ടറ്റോ എടുത്താൽ ആ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചെറിയ പീസ്, അതായത് കടലയുടെ അതിന് പറ്റിയ വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തത്. പിന്നെ ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ആ നേരത്തെ എടുത്തു വെച്ച് കുതിർത്ത കടല ഇതിലോട്ട് മാറ്റാം. അപ്പോൾ കടല ഇതിലോട്ട് മാറ്റി. അപ്പോൾ എല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ്. അതിലോട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചു ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ലേശം ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഫ്ലേവർ അതിൽ കിട്ടും. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഏഴ് വിസിലോളം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് കടു താളിച്ചിടാം. അതിലോട്ട് കടും കറിവേപ്പിലയും ഇത്ര മാത്രമേ വേണ്ടൂ. അത് താളിച്ചിടാം. അപ്പോൾ കറി റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇതുപോലുള്ള ഈസി റെസിപ്പീസിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.